ഹേ ഗൈസ്, ഐ ആം യുവർ ഹിഡൻ ഫാക്ട്സ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന മോഷണങ്ങളുടെ CCTV ഫുട്ടേജുകളാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇവിടെ കാണാൻ കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ പാടുള്ളതേയല്ല, കാരണം ഇത് നിങ്ങൾക്ക് നാളെ സംഭവിച്ചേക്കാം. അതിനു മുമ്പായി ഈ വീഡിയോയുടെ പാർട്ട് 2 കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ ശ്രമിക്കുക. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഷോപ്പിംഗ് മാളുകളിൽ സാധനം വാങ്ങാൻ പോകുന്നവർ ഇന്ന് ധാരാളമാണ്. അവർക്കിടയിൽ ഇങ്ങനെയും ചില ഇന്റലിജന്റുകളുണ്ട്. ഷോപ്പിങ്ങിനാണെന്ന തരത്തിലെത്തി, എന്നിട്ട് അവിടുത്തെ ഫ്രിഡ്ജ് തുറന്ന് നൈസായിട്ട് ഒരു ബിയർ ബോട്ടിൽ എടുത്ത്, എന്നിട്ട് ചിപ്സ് പാക്കിനടുത്ത് ചെന്ന് ഇങ്ങനെ കുനിഞ്ഞു നോക്കുന്ന ടൈമില് നൈസായിട്ടുണ്ടല്ലോ, അവർ ആ ബിയർ ബോട്ടിൽ എടുത്ത് അവരുടെ സ്കർട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, ഇനി കൂളായിട്ട് മടങ്ങാം എന്ന തരത്തില്. ജബൽപൂരിലെ ഒരു ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ മോഷണത്തിനായി എത്തിയ ഒരു പരമഭക്തനായ കള്ളൻ, അയാൾ അയാളുടെ ധർമ്മങ്ങളുടെ നിറവേറ്റുന്ന ഒരു കാഴ്ചയാണ്. അയാൾ ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും അയാൾ തന്റെ കഷ്ടപ്പാടുകൾ ദൈവത്തിനോട് തുറന്നു പറഞ്ഞ് ദൈവത്തിന്റെ അനുമതിയോടെ അയാൾ ദൈവത്തിന്റെ തൊട്ടു മുന്നിലിരിക്കുന്ന വഞ്ചിക്കുട്ടി അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കൗതുകകരമായ കാഴ്ചയാണിത്. ഈ വീഡിയോയിൽ കാണുന്നത് തങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ രണ്ട് അരിച്ചാക്കുകൾ എടുത്തുകൊണ്ട് പോകുന്നതല്ല, മറിച്ച് വാഹനത്തിലെത്തിയ രണ്ട് മോഷ്ടാക്കള് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പട്ടാപ്പകല് കുറച്ച് ഓവർ കോൺഫിഡൻസ് കാണിച്ചതാ. പക്ഷേ അവിടെ വെച്ചിരുന്ന CCTV ക്യാമറയ്ക്ക് ആ ഓവർ കോൺഫിഡൻസ് കണ്ടില്ലെന്ന് വെക്കാൻ സാധിച്ചിരുന്നില്ല. അതാണ് ഇത്. വീഡിയോ ക്ലിപ്പിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൂ. ട്രെയിൻ വരുന്നതിന് മുമ്പായി ഒരാൾ ഇവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന മറ്റൊരാള് കുറച്ച് സമയമായി അത് വാച്ച് ചെയ്യുന്നത് നമുക്ക് ഈ ഫുട്ടേജിലൂടെ കാണാം. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഫോണ് തട്ടിപ്പറിച്ചുകൊണ്ട് ഇവിടെ ഓടുകയാണ്. അതും ട്രെയിൻ പോസ് ചെയ്യുന്നതിന് കുറച്ച് സെക്കൻഡുകൾക്ക് മുമ്പ് മാത്രം. മറ്റയാൾ പിറകെ ഓടാൻ ശ്രമിച്ചുവെങ്കിലും ട്രെയിൻ വന്ന കാരണം കൊണ്ട് അയാൾക്ക് മോഷ്ടാവിനെ പിടിക്കാൻ സാധിക്കുന്നതുമില്ല. ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിലെ പല വീഡിയോകൾ എടുത്ത് നോക്കിയാലും ആളുകൾ മൊബൈൽ ഫോൺ മുതൽ സ്വർണ്ണമാല, പേഴ്സ് തുടങ്ങിയ പലതും അടിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ ഒരു മോഷ്ടാവ് ഐഫോണോ മറ്റു സ്വർണമോ ഒന്നും തന്നെയല്ല മോഷ്ടിക്കുന്നത്. അയാൾ നേരെ ഒരു സ്കൂട്ടറിൽ വന്നിറങ്ങുകയാണ്. ശേഷം വളരെ കൂളായിട്ട് അവിടെ സ്ഥാപിച്ച ഓടയ്ക്ക് മുകളിലത്തെ ഗ്രില്ലെടുത്ത് തന്റെ സ്കൂട്ടറിൽ കയറ്റി കടത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഗ്രില്ലെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് പുല്ല് എങ്ങനെ വെച്ചിട്ടും ഒരു മെനയും ആകുന്നില്ല. കാണാൻ പോകുന്നത് ട്രെയിൻ യാത്രക്കിടയിൽ ഒരു മോഷ്ടാവിനെ പിടികൂടിയതാണ്. ട്രെയിനിന്റെ ജനാല വഴി കൈയിട്ട് മോഷ്ടിക്കാൻ ശ്രമിച്ച ഒരു മോഷ്ടാവിന്റെ കയ്യിൽ പിടിച്ച് പിടിവിടാതെ കിലോമീറ്ററോളം കൊണ്ടുപോകുകയാണ് ഇവിടെ. ഇത് കണ്ടാലറിയാം, ഇനി അയാൾ ജീവിതകാലത്ത് മോഷ്ടം എന്ന് പറഞ്ഞ് ഒരിക്കലും ഇറങ്ങുകയില്ല. ഈ വീഡിയോ ഫുട്ടേജിലേക്ക് നോക്കിക്കോ. ഇവിടെ ഒരു പ്രഗ്നന്റ് ആയ ലേഡി ഒരു വലിയ ട്രോളി ബാഗുമായി ഒരു ഷോപ്പിലേക്ക് എത്തുകയാണ്. എന്നിട്ടാണെങ്കിൽ അവർ അവരുടെ കണ്ടീഷൻ ഇപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞ് ആ ട്രോളി ബാഗ് അവിടെ വെച്ച് പിന്നെ എടുത്തുകൊള്ളാമെന്ന് കൗണ്ടറിൽ ചെന്ന് പറയുകയാണ്. ലേഡിയുടെ കണ്ടീഷൻ കണ്ട ഷോപ്പ് ഓണറും താരമില്ല, ബാഗ് അവിടെ വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. ശേഷം ബാഗ് അവിടെ വെച്ച് ആ ലേഡി അവിടെ നിന്ന് മടങ്ങുകയാണ്. പക്ഷേ ഷോപ്പ് ക്ലോസ് ചെയ്ത സമയത്ത് ആ ബാഗ് തുറന്ന് ഒരു കൊച്ചു പെൺകുട്ടി അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ നേരെ ചെന്ന് കൗണ്ടറിൽ വെച്ചിരിക്കുന്ന മുഴുവൻ പണവും എടുത്ത് നേരെ ചെന്ന് ആ ബാഗിൽ പഴയതുപോലെ കയറിയിരിക്കുകയാണ്. എന്നാൽ രാവിലെ ഷോപ്പ് തുറന്ന ഷോപ്പ് ഓണർ കാണുന്നത് കൗണ്ടറിലുള്ള പണം മുഴുവൻ മോഷ്ടിക്കപ്പെട്ടതാണ്. ഉടൻ അയാള് പോലീസിനെ വിവരമറിയിച്ച് പോലീസ് അവിടെ വന്ന് പരിശോധന നടത്തുമ്പോഴാണ് ആ പ്രഗ്നന്റ് ആയ ലേഡി അവിടേക്ക് തന്നെ ട്രോളി ബാഗ് എടുക്കാനായി തിരികെ എത്തുന്നത്. എന്നാൽ ഇവരുടെ ആ ട്രോളി ബാഗ് കൊണ്ടുപോക്ക് കണ്ട് പോലീസിന് സംശയം തോന്നി. ആ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോഴാണ് അതിൽ നിന്ന് ആ കൊച്ചു പെൺകുട്ടിയെ അവർ കാണുന്നത്. അതോടെ അവരുടെ കള്ളത്തരം പുറത്തായി, പോലീസ് അവരെ പിടിക്കുകയുമാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുവാൻ സമയമായിരിക്കുകയാണ്. വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെ വലിയൊരു നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നൽകാം, വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.